ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ കരാറിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കളെന്ന് കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ. തന്റെ കുടുംബത്തിന് ഉപകരാറെടുത്ത കമ്പനിയുമായി ബന്ധമില്ല. ജി ജെ സോണ്ട കമ്പനികൾ തമ്മിലുള്ള തർക്കമാണ് ആരോപണങ്ങൾക്ക് കാരണം. ബ്രഹ്മപുരത്തെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കോൺഗ്രസിനും പങ്കുണ്ടെന്നും എൻ വേണുഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്റെ മരുമകൻ ആണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്റെ മരുമകനെ അദ്ദേഹം തന്നെ വിളിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ എന്റെ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഞാൻ പറയാം ആ മരുമകൻ ആണോ എന്നും ആ മരുമകന് ഇത്തരമൊരു ജോലി ഉണ്ടോ എന്നും ഇത്തരമൊരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ എന്നും ഞാൻ പറയാം. ഏതായാലും തൽക്കാലം എന്റെ അറിവിലുള്ള മകനും എന്റെ അറിവിലുള്ള മകളുടെ കൂടെ താമസിക്കുന്ന മരുമകനും ഇത്തരമൊരു വർക്കുമായി ബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അവരുടേതായിട്ടുള്ള ജോലിയുമുണ്ട്. അപ്പം മരുമകൻ ആരാണ് എന്ന് കണ്ടുപിടിച്ച് ബി ജെ പിക്കാരെങ്കിലും എന്റെ മുന്നിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിർത്തിയാൽ അദ്ദേഹമാണോ എന്ന് മരുമകൻ എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ട് അദ്ദേഹത്തിന് ആ പണിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അല്ലാണ്ട് ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഈ സബ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കമ്പനിക്ക് എനിക്കുമായി ഞാനുമായി ബന്ധമില്ല. ഇത് വളരെ കരുതി കൂട്ടി ഒരു ചെറിയ വിഭാഗം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇടയിലല്ല, ഇത് എറണാകുളം കേന്ദ്രമാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളുടെ ഒരു ഗൂഢാലോചനയിലൂടെയാണ് എന്നെ ഇതിനെ അത് ജി ജെ കമ്പനിക്ക് ഇത് കിട്ടാതെ വന്നതിലുള്ള ഒരാശയം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ തെറ്റായൊരു ഒരു തീരുമാനം കൂടി ഉണ്ട് ഇതിനകത്ത് 300 ടൺ മാലിന്യമാണ് ജി ജെ അവർക്ക് വേണ്ടത്. കൊച്ചിൻ കോർപ്പറേഷൻ 200 ടണ്ണേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മാലിന്യം അന്വേഷിച്ച് നടന്നിട്ടാണ് ഈ പ്രദേശത്തുള്ള എറണാകുളം ജില്ലയിലെ മുഴുവൻ മാലിന്യവും 1500 രൂപ ടണ്ണിന് എടുക്കാനും ഡംപിംഗ് യാർഡായ കൊച്ചിൻ കോർപ്പറേഷന്റെ ബ്രഹ്മപുരത്ത് കൊണ്ടുവന്നിരിക്കാനും തീരുമാനിച്ചത്.